നമസ്കാരം ഒട്ടേറെ സമരങ്ങൾക്കും സാമൂഹിക പരിഷ്കർത്താക്കളുടെ ഇടപെടലുകൾക്കും ശേഷം പൂർണമായും തുടച്ചുനീക്കപ്പെട്ടതാണ് ശൈശവ വിവാഹം പിന്നീട് പല രൂപത്തിൽ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ നടക്കുന്നുണ്ടെങ്കിലും നിയമവിരുദ്ധമാണിത് നിയമപ്രകാരം പെൺകുട്ടികളുടെ വിവാഹപ്രായം പതിനെട്ടും ആൺകുട്ടികളുടേത് ഇരുപത്തിയൊന്നുമാണ് ഈ പ്രായം തികയാതെ വിവാഹം കഴിക്കുന്നത് ശൈശവ വിവാഹത്തിന്റെ ഗണത്തിലാണ് ഉൾപ്പെടുത്തുക നിയമസാധുത ലഭിക്കില്ല കുറ്റകരവുമാണ് കൂട്ടുനിന്നവരും കുടുങ്ങും എന്നാൽ രാജസ്ഥാനിലെ കോൺഗ്രസ് സർക്കാർ പാസാക്കിയ പുതിയ ബില്ല് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് ശൈശവ വിവാഹം രജിസ്റ്റർ ചെയ്യണമെന്ന് ബില്ലിൽ പറയുന്നു വിശദാംശങ്ങൾ നോക്കാം ശൈശവ വിവാഹം രജിസ്റ്റർ ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്ന ബില്ലാണ് രാജസ്ഥാൻ സർക്കാർ പാസാക്കിയിരിക്കുന്നത് ബി ജെ പി അംഗങ്ങളുടെ ശക്തമായ എതിർപ്പിനിടെയാണ് ബില്ല് വെള്ളിയാഴ്ച നിയമസഭയിൽ പാസാക്കിയത് കമ്പൾസറി രജിസ്ട്രേഷൻ ഓഫ് മാരേജ് അമന്മെന്റ് ബിൽ ഓഫ് രാജസ്ഥാൻ എന്നാണ് പുതിയ നിയമത്തിന്റെ പേര് ശൈശവ വിവാഹം നടന്നാൽ മുപ്പത് ദിവസത്തിനകം രജിസ്റ്റർ ചെയ്യണമെന്ന് ബില്ല് വ്യവസ്ഥ പറയുന്നു സഭയിൽ കടുത്ത പ്രതിഷേധം ഉയർന്നപ്പോൾ പാർലമെന്ററി കാര്യമന്ത്രി ശാന്തിധെർവാൾ മറുപടി നൽകി ശൈശവ വിവാഹം സാധുവാക്കുന്നില്ലെന്നും എന്നാൽ രജിസ്ട്രേഷൻ നിർബന്ധമാക്കുകയാണ് ചെയ്യുന്നതെന്നും മന്ത്രി വിശദീകരിച്ചു മന്ത്രിയുടെ വിശദീകരണത്തിൽ തൃപ്തരാകാതെ ബി ജെ പി അംഗങ്ങൾ നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി ശൈശവ വിവാഹം നടന്നാൽ കുട്ടികളുടെ മാതാപിതാക്കളാണ് വിവരം അധികൃതരെ അറിയിക്കേണ്ടത് മുപ്പത് ദിവസത്തിനകം രജിസ്റ്റർ ചെയ്യണം പുതിയ നിയമത്തിലെ സെക്ഷൻ എട്ടിലാണ് ഇക്കാര്യം വിശദീകരിക്കുന്നത് നേരത്തെ ജില്ലാതലത്തിലുള്ള ഓഫീസറാണ് വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നത് എന്നാൽ പുതിയ നിയമപ്രകാരം ബ്ലോക്ക് തലം വരെയുള്ള ഓഫീസർമാർക്ക് വിവാഹം രജിസ്റ്റർ ചെയ്യാം ശൈശവ വിവാഹം നിയമവിരുദ്ധമായി തുടരും എങ്കിലും രജിസ്റ്റർ ചെയ്യണമെന്നാണ് സർക്കാർ പറയുന്നത് നിയമവിരുദ്ധമായ ഒരു കാര്യം എന്തിനാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്നും പോലീസ് നടപടി എടുക്കുകയല്ലേ വേണ്ടതെന്നും ബി നേതാക്കൾ ചോദിച്ചു സുപ്രീം കോടതിയുടെ ഉത്തരവ് അടിസ്ഥാനമാക്കിയാണ് പുതിയ നിയമം കൊണ്ടുവരുന്നതെന്ന് സർക്കാർ അവകാശപ്പെട്ടു രജിസ്റ്റർ ചെയ്യാൻ അനുമതി നൽകുന്നത് എന്നതുകൊണ്ട് ശൈശവ വിവാഹം നിയമപരമാകും എന്ന് അർത്ഥമില്ലെന്ന് മന്ത്രി ദരിവാൾ പറഞ്ഞു അത്തരം വിവാഹം സംഘടിപ്പിച്ചവർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യും രജിസ്റ്റർ ചെയ്തതിനു ശേഷമാകും നടപടി സ്വീകരിക്കുക എല്ലാ വിവാഹങ്ങളും രജിസ്റ്റർ ചെയ്യണമെന്ന് രണ്ടായിരത്തി ആറിലെ സീമാ അശ്വനി കുമാർ കേസിൽ സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചതാണ് അതുപ്രകാരമാണ് പുതിയ നിയമം കൊണ്ടുവന്നതെന്നും മന്ത്രി പറഞ്ഞു കുട്ടിയായിരിക്കെ വിവാഹം നടന്ന വ്യക്തിക്ക് പ്രായപൂർത്തിയായാൽ അത് റദ്ദു ചെയ്യാനുള്ള അവകാശമുണ്ട് ശൈശവ വിവാഹം പ്രോത്സാഹിപ്പിക്കാനും സർക്കാരിന് താല്പര്യമില്ല എങ്കിലും എല്ലാ വിവാഹങ്ങളും രജിസ്റ്റർ ചെയ്യണമെന്നാണ് സർക്കാർ നിലപാട് അതിന്റെ ഭാഗമാണ് പുതിയ നിയമം കൊണ്ടുവന്നതെന്നും സർക്കാർ വ്യക്തമാക്കി ബിജെപി അംഗങ്ങൾക്ക് പുറമെ കോൺഗ്രസ് സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര അംഗം സന്യാം ലോതയും ബില്ലിനെ എതിർത്തു സർക്കാരിന്റെ നടപടി ഒരിക്കലും ന്യായീകരിക്കാനാകില്ലെന്നും വിവാഹം രജിസ്റ്റർ ചെയ്യാൻ അനുമതി നൽകുന്നതിലൂടെ അതിന് അംഗീകാരം കൊടുക്കലാണെന്നും ബിജെപി അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു ബില്ലിന്മേൽ വോട്ടെടുപ്പ് വേണമെന്ന് ബിജെപി അംഗങ്ങൾ ആവശ്യപ്പെട്ടു എന്നാൽ സ്പീക്കർ ആവശ്യം നിഷേധിച്ചു തുടർന്ന് ബി ജെ പി അംഗങ്ങൾ ഇറങ്ങിപ്പോയി ശേഷം ബില്ല് ശബ്ദവോട്ടോടെ പാസാക്കി ബില്ലിനെ വിമർശിച്ച് ഡോക്ടർ കീർത്തി ഭാരതി ഉൾപ്പെടെയുള്ള സാമൂഹിക പ്രവർത്തകർ രംഗത്ത് വന്നു ചില ജാതികളെ തൃപ്തിപ്പെടുത്താനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നതെന്ന് കീർത്തി ഭാരതി കുറ്റപ്പെടുത്തി വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്